കേരളത്തിൽ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വരാൽ കൃഷിയെക്കുറിച്ചുള്ള 45 ദിവസം മാത്രം പ്രായമുള്ള വരാൽ കൃഷി, വരാലിൻ്റെ വളർച്ചയും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതിലെ ഈ വീഡിയോയിലെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ സുരേഷ്, നമ്മുടെ ഈ വരാലിൻ്റെ ഫാമിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആളായി? 45 ദിവസമായി നമ്മൾ ഇതിനകത്ത് വരാൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട്. വെള്ളം മാറ്റുന്നു മാത്രമേ ഉള്ളു, വെള്ളം മാറ്റി ഇതിനെ തോന്നിയിരുന്നു. അല്ല, മറ്റ് ബയോഫ്ലോക്ക് സിസ്റ്റങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, നമ്മൾ വരാലിന് നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഈസിയായിട്ട് വളർത്താൻ പറ്റുമെന്ന് തോന്നില്ല. വാട്ടർ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് വരാലിന് രണ്ടു തവണ എന്തോ മാറ്റുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ദിവസം എത്ര ഫുഡ് കൊടുക്കുന്നുണ്ട്? ഒരു ദിവസം 400 ഗ്രാം. ഇപ്പൊ 40 ദിവസം എത്ര കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്ത് ഇട്ടത്? 750 കുഞ്ഞുങ്ങളെ 4 മീറ്റർ ഡയർ ടാങ്കിലാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. 5 എണ്ണം ചത്തു, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എവിടുന്നാ വാങ്ങിച്ചേ? കുഞ്ഞുങ്ങളെ കിട്ടിയത്? ഓക്കെ, വരാല് ജലജകുമാർ സാറും വരാൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഈ തിലോപ്പിയും വരാലും കൃഷി ചെയ്യുന്ന ചേട്ടൻ, അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു താരതമ്യം എങ്ങനെയുണ്ട് ഈ വരാൽ കൃഷിയും? വരാൽ കൃഷി ആയിരിക്കും തിലോപ്പിയൊക്കെ ലാഭകരമായി മാറുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വളർച്ച, ഇതിന്റെ വളർച്ചയും നല്ല വളർച്ചയാണ് ഇപ്പൊ ഇപ്പൊ കിട്ടിക്കേക്കുന്നത് അല്ലേ? മരണനിരക്ക് കുറവ്, പിന്നെ ഇതിന് ചെലവ് കുറവാണ്. നമുക്ക് മറ്റ് ഫിൽട്രേഷനും മറ്റ് കാര്യങ്ങളും ഒന്നും വെള്ളം മാറണം, അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയൊരു വരാലിന്റെ ഒരു കൃഷി കൊണ്ട് നമുക്ക് കർഷക മേഖല ഒന്നുകൂടെ ഉണർന്നു കിട്ടും. നമ്മളിവിടെ മാർക്കറ്റ് എങ്ങനെയുണ്ട് വരാലിന്റെ കൃഷിയെ? നല്ല മാർക്കറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ എന്റെ ഒരു അനുഭവത്തിൽ നമ്മൾ 500 രൂപയ്ക്കൊക്കെ ആണെന്ന് തോന്നുന്നത്. നമ്മുടെ ഇവിടെ 400 കിട്ടിയാലും ലാഭമാണ്. നമ്മുടെ ഇവിടെ 400 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. കാരണം 400 രൂപയ്ക്ക് വരാലിന് പോകാൻ വഴിയുണ്ട്. ഇപ്പൊ എനിക്കൊന്നൊരു ഒരു 6 മാസം കൊണ്ടൊരു 1/2 കിലോ എങ്കിലും വളർച്ച വരുമെന്നാണ്. 300 ഗ്രാമിന് മേളിൽ കിട്ടിയാലും ലാഭമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നൊരു ഈ ഒരു വളർച്ച വെച്ച 1/2 കിലോ ഇപ്പൊ 40 ദിവസം കൊണ്ട് ഇത്രയും വരാമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലെ പോട്ടെ 7 മാസം കൊണ്ട് നമുക്ക് ഇതൊരു 1/2 കിലോ മേളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. 250-300 ഗ്രാം ആകുമ്പോൾ ഞാൻ ഇത് കൊടുത്തു തുടങ്ങും. ഓക്കെ ഓക്കെ. എനിക്ക് നമ്മുടെ ഈ കരുനാപ്പള്ളി ലൊക്കാലിറ്റിയിൽ വരാലിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. കാര്യം എന്റെ അനുഭവത്തിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ പല ആൾക്കാരും തിലോപ്പി വാങ്ങിക്കാൻ വരുന്ന ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വരാലോ കരട്ടിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞ പല ആൾക്കാരും വരുന്നു. തിലോപ്പിയോട് ഒരു പൊതുവേ ഒരു ആൾക്കാർക്ക് ഒരു വൈമുഖ്യമുണ്ട് അല്ലേ? അത് കാരണം എന്താണെന്നുള്ള ഒരു അറിയത്തില്ല. എന്റെ ഒരു കാഴ്ചപ്പാട് സംഭവം എന്നറിയോ, പണ്ട് ഈ ഒരുപാട് ആൾക്കാർ ഈ കായലുകളിലും വലിയ ഈ പാറമടകളിലൊക്കെ തിലോപ്പിയ കൃഷി ചെയ്തിട്ട് കോഴി വേസ്റ്റ് ഇട്ട് കൊടുത്ത് വളർത്തുന്നുണ്ട്. അതിന് ചെവയുണ്ട്? ഇല്ല ഇല്ല. വരാലിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു അക്വാപോണിക്സ് യൂണിറ്റ് വളർത്തുന്നതുകൊണ്ട് ഇതിന് ചെറിയവയില്ല. പക്ഷെ ആ ഒരു മൈൻഡ് ആൾക്കാരെ ഇതിൽ കിടപ്പുണ്ട്. കാരണം വെച്ചാൽ ഈ ചെറിയവ ഉള്ളതും മറ്റേ ആ കൊഴുപ്പ് കൊടുത്ത് വളർത്തുന്ന മോശമായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മളെ ഈ അക്വാപോണിക്സ് വളർത്തുന്ന മത്സ്യം എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം വെള്ളം പ്യൂർ എപ്പോഴും നല്ല ഫിൽട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളമാകട്ടെ, അതിനകത്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ കിണറിൽ കിട്ടുന്ന വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ അമോണിയ ഇല്ല. അത് തന്നെ, അത്രയും നല്ലൊരു യൂണിറ്റ് തന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ നമ്മുടെ ഇവിടെ വരാൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഏകദേശം 45 ദിവസമേ ആയിട്ടുള്ളൂ. 3.5 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. ഇപ്പോൾ ഏകദേശം 6 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് വരെ വലിപ്പമായിട്ടുണ്ട്. 45 ദിവസം കൊണ്ട് ഏകദേശം ഒരു 50 ഗ്രാമിന് മേളിൽ വെയിറ്റും വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 6 മാസം കൊണ്ട് ഇത് ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് വെക്കുന്ന മത്സ്യമാണ് വരാൽ. അപ്പം നമുക്കിന്ന് കേരളത്തിൽ മത്സ്യ കർഷകർ നേരിടുന്നത് മത്സ്യത്തിന് മാന്യമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മത്സ്യ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ തിലാപ്പിയ എന്ന് പറയുന്ന മത്സ്യത്തിന് സെയിൽ കുറവാണ്. കാരണം ആൾക്കാർ ആവശ്യക്കാർ കുറവായതുകൊണ്ട് അതിന് ഡിമാൻഡും ഇല്ല. അപ്പോൾ ഈ വരാലെന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു മത്സ്യമാണ് വരാലെന്ന് പറയുന്ന ഫിഷ്. പിന്നെ ഇതിനെ വളർത്താൻ വളരെ ഈസിയാണ്. മെയിനായിട്ടെന്ന് പറയുന്നത് വെള്ളം എക്സ്ചേഞ്ച് ചെയ്ത് വാട്ടർ എക്സ്ചേഞ്ച് ചെയ്ത് വളർത്തിയാൽ മാത്രം മതി. അതിൻ്റെ pH ക്രമീകരിക്കുക. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വരാലിനെ വളർത്താൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ അക്വാപോണിക്സ് എന്നോ അക്വാപോണിക്സിലോ ബയോഫ്ലോക്കിലോ നന്നായിട്ടും ഈ ഒരു വരാലിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്.
ബയോഫ്ലോക്ക് എന്ന് പറയുന്ന സിസ്റ്റം വളരെ സങ്കീർണമായതുകൊണ്ട് തന്നെ അത് വളരെ പാടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അക്വോപോണിക് സിസ്റ്റത്തിലാണ് ഈ വരാൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് വളർത്താൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം അക്വോപോണിക്സിൽ ഈ ഒരു വരാലിനെ വളർത്തുകയോ അല്ലെങ്കിൽ നാച്ചുറൽ പോണ്ടിൽ മറ്റ് കുളങ്ങളിലേക്ക് കയറിപ്പോകാത്ത രീതിയിലുള്ള കുളങ്ങൾ കവർ ചെയ്ത കുളങ്ങളിൽ വളർത്തുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ടാർപ്പാ കുളങ്ങളിൽ വെള്ളം മാറ്റി വാട്ടർ എക്സ്ചേഞ്ച് ചെയ്ത് ഇതിനെ വളർത്താം, ഈസിയായി വളർത്താൻ പറ്റും. പിന്നെ ഇതിന് നമുക്കൊരു കുഞ്ഞിന് ഏകദേശം 10 രൂപ മുതൽ 15 രൂപ വരെ വില വരുന്നുണ്ട്. 15 രൂപ 16 രൂപ വരെ ഈ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വില വരുന്നുണ്ട്. ഇത് വിയറ്റ്നാം വരാൽ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. ആന്ധ്രയിൽ നിന്നാണ് ഇതിൻ്റെ സീഡ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ കൊല്ലം കൊട്ടിയത്ത് ഒരു ഇതിൻ്റെ, പിന്നെ പാലക്കാട് നിന്നും ഇതിൻ്റെ സീഡുകൾ വരുന്നുണ്ട്. മിക്കവാറും എല്ലാ ഫാമുകളിലും ഇപ്പം വരാൽ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളർത്തുന്നത് നന്നായിട്ട് നമുക്ക് മത്സ്യകർഷകർക്കൊരു ഉണർവേകുന്നു എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വില വളർത്തുന്നതിനുള്ള ഈസി ആയിട്ടുള്ള വളർത്താൻ പറ്റുന്നുണ്ട്, വില കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു മത്സ്യത്തെ നമുക്ക് കേരളത്തിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോ, പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.